ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് മോർണിംഗിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. മസാല ദോശയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാക്കാം. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാവിലെ തന്നെ കുറച്ച് പച്ചരിയും അതേപോലെ തന്നെ കുറച്ച് ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ഇനി ഞാൻ ഈ ഉഴുന്നിൻ്റെയും അരിയുടെയും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചോറില്ലെങ്കിൽ കുറച്ച് അവിലായാലും യൂസ് ചെയ്യാം ചോറിന് പകരമായിട്ട്. ഞാൻ കൂടുതൽ ഉഴുന്നൊന്നും യൂസ് ചെയ്യുന്നില്ല. കൂടുതൽ ഉഴുന്ന് യൂസ് ചെയ്യുമ്പം ആ ഉഴുന്നിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ വരിക. അപ്പം ഞാൻ ഒരു ഹാഫ് കപ്പ് ഉഴുന്നും അതേപോലെ ഒരു കപ്പ് റൈസും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാവൊന്ന് അരച്ചെടുക്കാം. ഞാൻ ഈ മാവൊന്ന് ഓവർ ലൂസും അതേപോലെ ഓവർ ടൈറ്റും ആവാത്ത രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇനി രാവിലെ ഇനി ഇതിലേക്കുള്ള മസാലയും അതേപോലെ തന്നെ ചട്നിയും കൂടെ ഉണ്ടാക്കാനേ ഉള്ളൂ. ഇനി മസാല ദോശയിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വലിയ പൊട്ടാറ്റയും അതേപോലെ തന്നെ 2 ചെറിയ ക്യാരറ്റും കൂടെ എടുത്തിട്ടൊന്ന് ക്ലീനാക്കി കട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. ഇനി അത് കുക്കായി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഈ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു റെഡ് ചില്ലിയും അതേപോലെ തന്നെ ഒരു കപ്പ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ഒനിയനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു പച്ചമുളകും കുറച്ച് കറി ലീഫും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹാഫ് ടീസ്പൂൺ ടെർമറിക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി നേരത്തെ കുക്കാക്കി എടുത്തിട്ടുള്ള പൊട്ടാറ്റയും അതേപോലെ തന്നെ ക്യാരറ്റും കൂടെ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയിലേക്കുള്ള ചട്നിയും കൂടെ റെഡിയാക്കിയെടുക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചതും പിന്നെ 2 ഗ്രീൻ ചില്ലിയും 2 ചെറിയുള്ളിയും കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിച്ചെടുത്തതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറി ലീവ്സും പിന്നെ ഒരു ഗ്രീൻ ചില്ലിയും ഇട്ടിട്ട് ഈ ചട്നി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കടുക് യൂസ് ചെയ്യുന്നില്ല. നേരത്തെ അതിൽ കുറച്ച് കടുക് ഇട്ടുകൊണ്ട് ഇനി ഇതിലും കൂടെ കടുക് ഇടണ്ടെന്ന് വെച്ചിട്ട് ഇതിൽ കടുകൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് വേണമെങ്കിൽ ചേർത്ത് ഒന്ന് വറവിട്ടെടുക്കുക. പിന്നെ ഇതിൽ വെള്ളം കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചട്ടിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഉപയോഗിച്ചിട്ട് ദോശ ചുട്ടെടുക്കുകയാണ്. ഞാൻ ദോശ ചുട്ടെടുക്കാനായിട്ട് പത്തിരിക്കല്ലാണ് യൂസ് ചെയ്യുന്നത്. ഈ കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഞാൻ ഇതിലേക്കൊരു രണ്ട് തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുകയാണ്. ഇനി കുറച്ചൊന്ന് ക്രിസ്പി ആയതിനു ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ദോശയുടെ മുകളിൽ 2 ടീസ്പൂൺ മസാലയും കൂടെ വെച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നല്ല ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദോശയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കുകയാണ്. ഞാൻ ദോശ കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ചുട്ടെടുക്കുന്നത്. പിന്നെ ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ മതി നമ്മളെ വയറൊക്കെ ഫുള്ളാവാൻ. ഇനി ഈ മസാല ദോശയുടെ കൂടെ കുറച്ച് സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മളെ വീട്ടിലും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോർണിംഗ് റെസിപ്പിയാണ്. അങ്ങനെ എല്ലാ ദോശയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻ്റൊക്കെ അറിയിക്കുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.